ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ട് ടെറേറിയം സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ടെറേറിയം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ ഒരു ചില്ലിൻ്റെ ഉള്ളിൽ ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കാം? നമുക്കിത് ബൾബിൻ്റെ ഉള്ളിൽ ചെയ്യാം. നമ്മളിങ്ങനെ ചെറിയ ബൗളുകളൊക്കെ ഉണ്ടാവില്ലേ ഗ്ലാസിൻ്റെ, ചില്ലിൻ്റെ, അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് സാധാ ഒരു ഗ്ലാസ്സിലാണ്. അപ്പോൾ അതെങ്ങനെയെന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ടെറേറിയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വക്കൊക്കെ ചെറുതായി ഒന്ന് പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലാസ് എടുത്തത്. ഇനി ഇവിടെ പരസ്യമൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും, ഞാൻ ചെറുണ്ടി കളഞ്ഞു. എന്നാലും കുറേശ്ശേക്ക് ഇവിടെ പോയിട്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഗ്ലാസ് ഒന്നുമില്ലെങ്കിൽ ബൾബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇങ്ങനെയുള്ളത് എടുത്താൽ മതി. പിന്നെ കുറച്ച് കരിക്കട്ട വേണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കല്ലുകളാണ്. നമ്മളെ മുറ്റത്തു നിന്നൊക്കെ പെറുക്കിയെടുത്തിട്ടുള്ള കല്ലാണിട്ടത്. പിന്നെ നമുക്ക് വേണ്ടത് മോസാണ്. രണ്ട് തരത്തിലുള്ള മോസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു മോസും പിന്നെ അതാ ഈ ഒരു മോസും. പിന്നെ നമുക്ക് മണ്ണ് വേണം. മണ്ണിൽ ചകിരിച്ചോറ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ചകിരിച്ചോറും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണിത്. നമുക്ക് ചാണകപ്പൊടി ഇട്ടുകയാണെങ്കിൽ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ ചകിരിച്ചോറ് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്, മോസൊക്കെ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനിത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഗ്ലാസ് എടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കരി ഇട്ട് കൊടുക്കാം. ഈ കരി എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന് ഡ്രെയിനേജ് ഹോളില്ലല്ലോ. ഡ്രെയിനേജ് ഹോൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കരി ഇട്ട് കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം. ഞാനീ ഒരു ടെറേറിയം ഇങ്ങനെ ഒരു സൈഡൊക്കെ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ സെറ്റായിട്ട് വരും. അതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് വരുന്ന ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഫില്ലാവാത്തോടത്ത് കൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ലാക്കി കൊടുക്കാം. ഇങ്ങനെ ഒരു കുന്ന് പോലെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്കിതിൽ കുറച്ച് പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അല്ലാതെ നമുക്ക് ആദ്യം മോസ് വെച്ച് കൊടുക്കാം, എന്നിട്ട് നമുക്ക് പ്ലാന്റ്സ്. മോസ് വെച്ചതാണ് നമ്മുടെ ഈ ഒരു ഇത് നല്ല അടിപൊളി സെറ്റ് ആയിട്ട് വരും. മോസ് വെക്കുമ്പോൾ നല്ല ഗ്യാപ്പ് ഇല്ലാതെ നല്ല തിക്കായി വെക്കണം, ഇനി മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ കാണാൻ. കൈ വെച്ചൊന്ന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൈ വെച്ച് നന്നായി പ്രസ് ചെയ്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു മുകൾ ഭാഗം. ഇനി താഴേക്ക് നമ്മൾ കുറച്ച് ഭാഗം മാത്രമേ ഈ ഒരു ഫോം, കൂടുതൽ ഭാഗം എടുത്താൽ ഭംഗി ഉണ്ടാവില്ല എന്നല്ല, നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, നമുക്ക് നന്നായിരുന്നു പ്രസ് ചെയ്തെടുക്കാം. നമുക്ക് ഈ താഴ്ഭാഗം നമ്മളത് ഈ ഒരു മോസ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ജസ്റ്റ്
ചെറുതായിട്ട് നമുക്ക് വേഗം വേഗം കിട്ടും. ഈ ഈ മോസിൻ്റെ അത്ര ഈ മോസിനെ കാട്ടിൽ നമുക്ക് ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റുന്നത് ഈ മോസാണ്. പക്ഷെ ഭംഗി കൂടുതൽ ഈ മോസ. മോസ് വെക്കുന്ന സമയം നല്ല തിക്കായിട്ട് വെക്കണം, എന്നാൽ മാത്രമേ നമ്മളെ ടെറേറിയത്തിനൊരു ഭംഗി ഉണ്ടാവും. ണ്ടോ രണ്ട് മോസും വേറെ വേറെ നമുക്ക് തിരിച്ചറിയുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് കുറച്ച് സ്റ്റോളും പ്ലാന്റ്സും ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ ഈ ഒരു പ്ലാന്റും, ഇത് നമ്മുടെ 10 മണിയാണ്. പിന്നെ ഞാൻ ഒരു പ്ലാന്റ് വേറെ കൊടുത്തിട്ടുണ്ട്, ഇതാണ് കേട്ടോ. ഇതൊരു സെക്കുലൻ്റ് പോലത്തെ ഒരു പ്ലാന്റാണ്. പക്ഷെ ഇതിൻ്റെ ശരിക്കുള്ള പേരൊന്നും എനിക്കറിയില്ല. സെക്യുലൻ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ശരിക്കുള്ള പേര് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഭയങ്കര ഭംഗിയുള്ളതാണ്, ക്യൂട്ടായിട്ടില്ലേ. ഞാൻ ഇതിൻ്റെ വലുത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ചിലർക്കൊക്കെ പേര് മനസ്സിലാവുമല്ലോ. അപ്പോൾ പേരറിയുന്നവരൊന്ന് പറഞ്ഞിരുന്നേ കമൻറ്റിൽ. അപ്പോൾ ഇതാണ് കേട്ടോ ആ പ്ലാന്റ്. ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റിൽ പറയാം. ഇതിൻ്റെ ഈ ലീഫിൻ്റെ അറ്റത്തുണ്ട് ഒരു ചെറിയതുപോലെ, അത് നിലത്തേക്ക് വേണ്ടിട്ട് അവിടുത്തെ നിറച്ച് പൊട്ടിമുളച്ചിട്ടുണ്ടായിട്ട് അതിൽ നിന്നൊന്നാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിത് ആദ്യം ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണ്. മൂസിൻ്റെ ഇടയിലൂടെ നമുക്ക് പുതിയതിരി വെച്ച പോളാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ സ്പേസ്. ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രോയിങ് ഈസി ആയിട്ട് വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരു ഇത് 10 മണിൻ്റെ ഒരു തൈയാണ് കേട്ടോ. ഈ ഒരു 10 മണിൻ്റെ തൈ നമുക്ക് വെച്ചു കൊടുക്കാം. ഞാൻ ഈ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ ഈ ഒരു പ്ലാന്റ് കൂടി വെക്കാം. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി ഇത് വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടഫ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊരു ഇരിക്കൽ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കുത്തണം. എന്നിട്ട് അതിൻ്റെ ആ ഒരു സ്പേസിലേക്ക് ഞങ്ങൾ ഇറക്കി വെച്ചൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് പണിയുള്ള പരിപാടി തന്നെയാണ്. നല്ല ക്ഷമമാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ. ഇപ്പോൾ മോസൊക്കെ എവിടുത്തേക്കും പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്നും ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ കലാപരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ മോസൊക്കെ പോയി. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് മോസം ഒന്ന് വെച്ച് കവർ ചെയ്തെടുക്കുക. നമുക്ക് നമ്മൾ സ്റ്റോണോടൊക്കെ വെച്ച് കൊടുക്കുക. സ്റ്റോണോടും കൂടി വെച്ച് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഭംഗി കൊടുക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാലൊരു ഒരു മുത്ത് പോലെ ഒരു സംഭവമാണ്. ഇത് ഞാനിത് ഇവിടെ നിന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെറുതെ വെച്ച് കൊടുത്തുന്നുള്ളൂ. നമുക്ക് വളരെ ചെറിയ കുറേ കല്ലുകൾ എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ നമ്മളിതാ ഫുള്ള് ചെറ്റി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം അത്രക്കാണ് വലിയ പണി തോന്നുന്നത്. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ടെറേറിയ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അടിഭാഗത്തും കൂടി മോസിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നനയ്ക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം
കാരണം നമ്മുടെ മൂസ് അല്ലെങ്കിൽ മൂസിന് നല്ല വെള്ളം വേണം. വെള്ളം അല്ലെങ്കിൽ മൂസ് കരിഞ്ഞു പോകും. അപ്പോൾ മൂസ് കരിഞ്ഞു പോകാതിരിക്കാൻ നമ്മളെപ്പോഴും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. ടെറേറിയപ്പോൾ ഞാൻ നന്നായി നനഞ്ഞ് സ്പ്രേ ചെയ്ത് നനച്ചുകൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ നനച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഈ മൂസൊക്കെ കരിഞ്ഞു പോയാൽ പിന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. ലെയർ ലെയറായി സെറ്റ് ചെയ്ത പോലെ ഉണ്ടല്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പം ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായി. ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്കും ചെയ്യുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഈ ഒരു കുഞ്ഞു ഇതിൻ്റെ പേരെന്താ ഞാൻ അറിയണവർ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. എല്ലാവർക്കും ഒന്ന് അറിഞ്ഞിരിക്കാലോ. ഓക്കെ, ബൈ ബൈ, സീ യു.